ഈ വീഡിയോ നമ്മുടെ ഇന്റൽസാറ്റ് 17 കുറിച്ച്, 5G കുറിച്ചിട്ടുള്ള ഒരു 5G ഫിൽറ്റർ LMB ആവശ്യമാണോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. പല ആൾക്കാരും പല സംശയങ്ങളും ചോദിച്ച് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഒന്നാമത്, ഇപ്പോൾ നിലവിൽ 5G ഫിൽറ്റർ LMB നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് നല്ലപോലെ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ കുറച്ച് ആഴ്ചകൾ നമുക്ക് സിഗ്നലിൽ മൊത്തത്തിൽ കുറവുണ്ടായിരുന്നു. ആ സമയങ്ങളിലാണ് നമുക്ക് സിഗ്നല് കുറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ നമ്മൾ 5G ഫിൽട്ടർ LMB ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും സിഗ്നൽ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഞാൻ 5G ഫിൽട്ടർ LMB വാങ്ങിയിരുന്നു. അത് ഞാൻ ഡിഷിൽ കണക്ട് ചെയ്തിരുന്നു. എന്നിട്ടാകുമ്പോഴും എനിക്ക് ഫ്രീസിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും ഇതേപോലെ ഫ്രീസിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ സിഗ്നൽ കുറയുന്ന സമയത്ത് LMB അനക്കുകയും അതേപോലെ ഡിഷിൻ്റെ പൊസിഷൻ മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് പല ആൾക്കാർക്കും ഇപ്പോഴും നിലവിൽ സിഗ്നൽ കിട്ടാതെയുണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് നോർമല് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, നല്ലപോലെ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആൾക്കാർ ഈ ഒരു കംപ്ലൈൻറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ 5G ഫിൽട്ടർ LMB വാങ്ങുകയും പുതിയ ഒരു 5G ഫിൽട്ടർ LMB കണക്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വരുന്ന ചില പ്രശ്നങ്ങൾ, 1 KB LMBക്ക് കൊടുക്കുന്ന പോലെ ഫ്രീക്വൻസി നമ്പർ ഇതിനകത്ത് ചേഞ്ചാണ്. 5150 5750 എന്ന LMB ഫ്രീക്വൻസി നമ്പറാണ് ഇതിന് കൊടുക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം പല ആൾക്കാരും ഇത് ചേഞ്ച് ചെയ്യാതെ ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്യുകയും അതിനുശേഷം TV പ്രോഗ്രാം സിഗ്നൽ നോക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ഈ സിഗ്നൽ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് LMB ഫ്രീക്വൻസി ദയവായി നിങ്ങൾ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒന്ന് ട്യൂൺ ചെയ്യുക. ഇങ്ങനെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൈരളിയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ഏതെങ്കിലും ഒരു TP കിട്ടുകയും ബാക്കിയുള്ള സിഗ്നൽ കിട്ടാതിരിക്കുകയും ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ LMB ഫ്രീക്വൻസി മാറ്റിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്നൽ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു വീട്ടിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ട്യൂൺ ചെയ്യുന്നു, അതായത് റിസീവർ ട്യൂൺ ചെയ്യുന്നു. ട്യൂൺ ചെയ്തിട്ട് ആ റിസീവർ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നു. പക്ഷേ ചില സമയത്ത് മറ്റ് വീടുകളിൽ വെച്ചിട്ടുള്ളത് ഒന്നുകിൽ 5G ഫിൽട്ടർ LMB ആയിരിക്കും, അല്ലെങ്കിൽ 1 KB ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ LMB ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് നോർമൽ LMB ആണ്. ഇതിനകത്ത് നമുക്ക് നല്ല സിഗ്നൽ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സെയിം LMB തന്നെ ആയിരിക്കണം. സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കമ്പനി എന്നല്ല, സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ 5G ഫിൽട്ടർ LMB ആണെങ്കിൽ അവിടെയും 5G ഫിൽട്ടർ LMB ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ LMB ആണെങ്കിൽ നോർമൽ LMB ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ട്യൂൺ ചെയ്ത റിസീവർ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിഗ്നൽ കിട്ടും. അല്ല എങ്കിൽ LMB ഫ്രീക്വൻസി എന്ന ഒരു വിഷയം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സിഗ്നൽ കൃത്യമായി ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവായി LMBയുടെ ഫ്രീക്വൻസി കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പല ആൾക്കാരും 5G ഫിൽട്ടർ LMB വാങ്ങുന്നത് കൊണ്ട് എല്ലാവരുടെ വീട്ടിലും നോർമൽ LMB ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ LMB കൃത്യമാണോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളതും അതേപോലെ അടുത്തുള്ള വീടുകളിലുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന വീടുകളിലുള്ളതും കൃത്യമാണോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം ഇതിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഇത് പലരുടെയും സംശയത്തിൻ്റെയും അതേപോലെ തന്നെ പറ്റിപ്പോയ അബദ്ധങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് സിഗ്നൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു TP, അതായത് ഏതെങ്കിലും ഒരു സ്ട്രോങ് TP സിഗ്നൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ മാക്സിമം സിഗ്നൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത സിഗ്നലിൻ്റെ അതിലെ ഏറ്റവും വീക്കായിട്ടുള്ള TP, അതായത് നിങ്ങൾ ബ്ലൈൻഡ് സ്കാൻ അടിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ സിഗ്നൽ ലഭിക്കുന്ന TP ആ അതിൻ്റെ സിഗ്നൽ വളരെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഇതെങ്ങനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ LMBയുടെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുന്നുണ്ടെങ്കിൽ മാത്രം LMBയിൽ കളിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നത് ആ സ്ഥലത്ത് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡിഷ് ആൻറ്റിനയുടെ ലെഫ്റ്റും റൈറ്റും അതേപോലെ ഏറ്റവും താഴെ ബോട്ടത്തിലുള്ള ഭാഗവും ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി, ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് വളരെ മെല്ലെ സീരിയൽ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് സീരിയലൊന്നും കൂടുകയില്ല, ഒരു 2-5% ഇത്രയും മാത്രമേ നമുക്ക് സീരിയൽ കൂടുതൽ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ കൂടുതൽ ലഭിക്കുന്ന സമയത്ത് ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ കൃത്യമാക്കി വെക്കുക. അതേപോലെ തന്നെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡിഷൈനിന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾ ചെയ്തിട്ട് വളരെ മെല്ലെ മൈന്യൂട്ടായിട്ട് ചെയ്തിട്ട് നിങ്ങൾ സിഗ്നലിൽ കൂട്ടിക്കൊണ്ടുവരിക. പിന്നീടുള്ള പല ആൾക്കാരുടെയും ചോദ്യമാണ് ഇപ്പോൾ 5G LMB ആവശ്യമാണോ അല്ലയോ എന്ന്. ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല. ഞാൻ ഉപയോഗിക്കുന്നത് 5G ഫിൽട്ടർ LMB ഒന്നുമല്ല, നോർമൽ LMB ആണ്. എൻ്റെ കയ്യിൽ 5G ഫിൽട്ടർ LMB ഉണ്ട്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ 5G ഫിൽട്ടർ LMB ഉപയോഗിച്ചിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർക്കും ഒരു സംശയമുണ്ടായിരുന്നു, ഇപ്പോൾ നിലവിൽ 5G ഫിൽട്ടർ LMB വെച്ചവർക്ക് മാത്രമേ സിഗ്നൽ കിട്ടുന്നുള്ളൂ എന്നൊരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 5G ഫിൽട്ടർ LMB മാറ്റി നമ്മുടെ നോർമൽ LMB തന്നെ പിടിപ്പിച്ച് നോക്കി. നോർമൽ LMBയിൽ നമുക്ക് നന്നായിട്ട് തന്നെ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സിഗ്നൽ ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ LMB മാറ്റാൻ പോവേണ്ട ആവശ്യം നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. നിലവിൽ നമുക്ക് മുമ്പത്തേതിനേക്കാളും നല്ലപോലെ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ഞാൻ 2100 Pro എന്ന റിസീവറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മുൻപ് 60% ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 69% നമുക്ക് സിഗ്നൽ ലഭിക്കുന്നത്. ചില സമയത്ത് 70% ആവുന്നുണ്ട്. ഞാൻ ഇതിലെ സ്ട്രോങ് TP കാര്യമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഏഷ്യാനെറ്റിൻ്റെ TP ആണ് ഞാൻ പറഞ്ഞത്. 63% 60% ഒക്കെ നമുക്ക് ഫ്രീസിംഗ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ Intelsat 17. നമുക്ക് ഫ്രീസിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സോലൻ്റെ 12K നോർമൽ LMB ആണ്. 10-350 രൂപക്ക് കിട്ടുന്ന LMB ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ 5G ഫിൽട്ടർ LMB വെക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് LMB ഫ്രീക്വൻസി നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ LMB, അതായത് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന LMBയുടെ സെയിം പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്നൽ ലഭിക്കുന്നതല്ല, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 69%. 60%-ൽ താഴെ കുറയുമ്പോഴാണ് നമുക്ക് സിഗ്നൽ കുറവാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസിങ്ങോ അല്ലെങ്കിൽ സിഗ്നൽ ഇല്ലാണ്ടോ ആവുന്നത് 60%-ൽ താഴെ എത്തുമ്പോഴാണ്. സിഗ്നൽ ക്വാളിറ്റി 60%-ൽ താഴെ എത്തുന്ന സമയത്താണ് നമുക്ക് സിഗ്നൽ ലഭിക്കാതിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴും പല ആൾക്കാർക്കും സിഗ്നൽ ലഭിക്കുന്നില്ല എന്നൊരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അങ്ങനെ ലഭിക്കാത്ത ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾ സിഗ്നൽ അല്പം കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ദയവ് ചെയ്ത് സിഗ്നൽ അല്പം ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സിഗ്നൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്ങനെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.